ഈജിപ്തിൽ നിന്നുള്ള മറ്റൊരു വീഡിയോയുമായി ഞാൻ ഹാരിസ് അബ്ദുള്ള. താഴ്വരയുടെ ഭാഗത്ത് ഒരു പശുക്കുട്ടിയുടെ രൂപം നിർത്തിവെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അവിടെയാണ് ഹുസൈൻ നബി ഇസ്ലാമിന്റെ കാലത്ത് സാമരി എന്ന് പറയുന്ന സമാരിച്ചൻ, സാമരി സമാരിച്ചൻ എന്നറിയപ്പെടും ഇംഗ്ലീഷിൽ. അയാളൊരു സ്വർണം കൊണ്ട് പശുക്കുട്ടിയെ ഉണ്ടാക്കി അതിൻ്റെ വായിലും പിൻഭാഗത്തും ദ്വാരങ്ങളായതിൻ്റെ പേരിൽ ശബ്ദം കാറ്റടിക്കുമ്പോൾ ഒരു പ്രത്യേകമായ ശബ്ദം ഉണ്ടായപ്പോൾ ശബ്ദിക്കുന്നൊരു പശുക്കുട്ടി സ്വർണം കൊണ്ടുണ്ടായത് എന്ന് വിചാരിച്ചവർ ദൈവമാണെന്ന് പറഞ്ഞ് ആരാധിച്ചു പോയ ആ സ്ഥലം അവിടെയായിരുന്നു അവർ ആരാധന കർമ്മം ചെയ്തത്. അതുകൊണ്ട് അതിൻ്റെ അനുസ്മരണ പ്രകാരം ഒരു പശുക്കുട്ടിയെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൻ പറഞ്ഞ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്ബറുള്ളത് ചരിത്ര പ്രകാരം അവിടെയാണ് അവർ വഫാത്തായതെന്നാണ് നമ്മളത് ആ ഭാഗം സന്ദർശിക്കും. ദ്വീപിൻ്റെ വെസ്റ്റ് സൗത്ത് ഭാഗങ്ങൾ മുഴുവൻ മലനിരകളാണ്. ഈ മലനിരകളിലായിരുന്നു ഹുസൈൻ നബി ഇസ്ലാമിൻ്റെ അള്ളാഹുവിനുമായി സംസാരിക്കുന്ന ആ ഒരു അനുഭവം നടന്നത്. ഇൻഷാല്ലാഹ് നമ്മൾ തൂവ താഴ്വരയിലെത്തുമ്പോൾ കാര്യം ഒന്ന് വിശദീകരിക്കാം. നബി അള്ളാഹുവിനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ പൊടിഞ്ഞ മലയാണ്, മല പൊടിഞ്ഞ് മൺതരിയായി മാറി ആണ് ചരിത്രം. സൗത്ത് സിനായിലെ ലാഗോണിലുള്ള ഇബിസ് ദഹബ് റിസോർട്ടിൽ നിന്ന് കാലത്ത് 8:30 നമ്മൾ യാത്ര പുറപ്പെട്ടു. 132 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്തിട്ടാണ് ഇപ്പോൾ സിന താഴ്വരയിലെത്തിയുള്ളത്. ഇപ്പോൾ സമയം ഏകദേശം 11 മണി കഴിഞ്ഞു. ഇസ്ലാമിലെ ചരിത്രങ്ങളിലെ പല സംഭവങ്ങൾക്കും സാക്ഷിയായ സ്ഥലമാണിതെന്ന് ഗൈഡായിട്ടുള്ള ഹുസൈൻ നമുക്ക് ബസ്സിൽ നിന്ന് പറഞ്ഞു തരികയുണ്ടായി. മറ്റൊന്ന് നമ്മൾ ഉസ്താദ്മാരായിട്ടുള്ള സിംസാർ ഉസ്താദിൻ്റെയും അതായത് ആക്കോട് ഉസ്താദിൻ്റെയും പ്രഭാഷണങ്ങളും അതായത് ചരിത്ര വിവരങ്ങളും ബസ്സിൽ നിന്ന് ഇവിടെ നല്ല ചൂടാണ്. നമ്മൾ കേരളത്തിലൊക്കെ ഉള്ള സമയത്ത് നല്ല കാലാവസ്ഥയായിരുന്നു, ചൂട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ഉള്ളത് ഏഷ്യൻ ഭാഗത്താണ്, അതായത് സുയസ് കനാൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കടന്നതിന് ശേഷം ഇങ്ങോട്ട് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത് ഏഷ്യൻ ഭാഗത്താണ്. അത് ഈജിപ്ത് ആഫ്രിക്കയും ഏഷ്യയും കൂടി കവർ ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇത് അഗസ്റ്റിൻ അഗസ്റ്റിൻ രാജാവ് പിന്നെ ജെറുസലേം പോയാല് ഫുള്ളതല്ലേ അല്ല, നമ്മളത് പിടിച്ചടക്കി തന്നെയാ പിടിച്ചടക്കിയല്ലേ നമ്മളിത് പിടിച്ചടക്കിയല്ലേ. പൊട്ടിക്കുമ്പോ ഉള്ളില് ഒരു പൂ പോലെയാണ്, വൃക്ഷത്തിന്റെ ഒരു പൂ പോലെയാണ് അത്. വിൽക്കാൻ വെക്ക നമുക്ക് ഇതാണ് തൂവ താഴ്വര. തൂവ താഴ്വര
ഈജിപ്തിലെ ഈ ചരിത്ര സംഭവങ്ങളെല്ലാം ഖുറാനിൽ എന്ന പോലെ തന്നെ ഇഞ്ചിലും അതായത് ബൈബിളിലും തൗറാത്ത് അതായത് ജൂതമത ഗ്രന്ഥത്തിലും പരാമർശിച്ചവയാണ്. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് വിഭാഗങ്ങളിലെ ആൾക്കാർക്കും വളരെ വിലപ്പെട്ട വളരെ വിശ്വാസപരമായിട്ടുള്ള ഒരു സ്ഥലങ്ങളാണ് മിക്ക ചരിത്ര സ്ഥലങ്ങളും. അതുപോലെ വേറെ ലോകത്തിലെ എല്ലാ സഞ്ചാരികളും ഇഷ്ടംപോലെ ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം സെൻറ്റ് കാതറിൻ ചർച്ച് എന്ന് പറയുന്ന സ്ഥലത്താണ്. മൂസാ നബി അലൈഹി ഇസ്ലാം ഈജിപ്തിൽ നിന്ന് കുറച്ചു കാലം മദിയൻ അതായത് ഇപ്പോഴത്തെ ജോർഡാനുള്ള സ്ഥലമാണ് ആ എന്ന സ്ഥലത്ത് പോയിരുന്നു. അവിടുന്ന് ഷുഹൈബ് നബിയുടെ മകളെ വിവാഹം കഴിച്ച് തിരിച്ച് ഏകത വിശ്വാസം എന്ന സന്ദേശം ഈജിപ്തിലേക്ക് ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി ഭാര്യയും കുറച്ച് ആടുകളുമായിട്ട് അടിമകളുമായി ഈജിപ്തിലേക്ക് പുറപ്പെട്ടതായിരുന്നു. വഴിതെറ്റി തൂർസീന പർവ്വത ഭാഗത്ത് എത്തിച്ചേരുകയാണുണ്ടായത്. മലയുടെ മുകളിൽ ഒരു വെളിച്ചം കാണുകയും അതന്വേഷിച്ച മൂസാ നബി അലൈഹി ഇസ്ലാം മലമുകളിൽ കയറി ഉന്നാബ് എന്ന ഒരു ചെടിയിൽ നിന്നായിരുന്നു ആ പ്രകാശം കണ്ടത്. അവിടുന്ന് മൂസാ നബിയും അള്ളാഹും സംസാരിച്ചു. 3000 വർഷത്തോളം പ്രായമുള്ള ആ വള്ളിച്ചെടി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത് മഹാ അത്ഭുതം തന്നെയാണ്. ഈ ചെടിയുടെ തണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും വെച്ച് പിടിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. ഈ ഭാഗത്ത് 6-ാം നൂറ്റാണ്ട് സെൻറ്റ് കാതറിൻ 589 ചർച്ച് പണിതു. സെൻറ്റ് കാതറിൻ ചർച്ച് എന്ന് പേരിട്ടു. ജബൽ മൂസ എന്ന ഈ മലയിൽ അഥവാ ഇതിന് സിനായി മല എന്നും കൂടി പറയുന്നുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് അള്ളാഹു മൂസാ നബിക്ക് അള്ളാഹു തൗറാത്ത് നൽകപ്പെട്ടത്. ക്രിസ്തീയ വിശ്വാസ പ്രകാരം മോശയ്ക്ക് ദൈവം 10 കൽപ്പനകൾ നൽകിയത് ഈ മലയിൽ വെച്ച് തന്നെയാണ്. This is the holy tree. Okay. This one or this one? Say. No, the higher one. Right side one. Big one. Right side. Big one. Oh, big one. Excuse me, sir. Hussein, this one? നേരെ വലുതുഭാഗത്ത് മേലെ കാണുന്നത് അതാ ആ മരത്തുനിന്നാണ് അള്ളാഹു ആ പ്രകാശം കണ്ടതും സംസാരം കേട്ടതൊക്കെ. നേരെ ഈ കാടായി കാണുന്നത് മരത്തിന്റെ ശിഖരങ്ങളാണ്, എന്റെ കൊമ്പുകളാണ് വള്ളിച്ചെടി പോലെ. അള്ളാഹുന്റെ ശബ്ദം ശബ്ദം കേട്ടതും പ്രകാശം കണ്ടതൊക്കെ ഈ ചെടിയിൽ നിന്ന്. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ എല്ലാ വിഭാഗവും ആദരിക്കുന്നു. നമ്മളോടുള്ള കൽപ്പന ഇല്ലാതെ ഒരു നബിക്ക് ഇടയിലും എന്ത് ചെയ്യാൻ പാടില്ല, വേർപിരിവ് പാടില്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു നുബുവത്ത് കൊടുത്തതാണ്. മൂസാ നബി നേരെ കണ്ടു വെളിച്ചം കണ്ടു വന്നതല്ലേ. ആനസലും ജാനിബി തൂരി ഹൈമൻ, ഈ പുറത്ത് കാണുന്ന പർവ്വതം കണ്ടേ, അതിനൊക്കെയാണ് തൂരിസീന മലകൾ എന്ന് പറയുന്നത്. വൃക്ഷത്തിൽ നിന്ന് പ്രകാശം മൂസാ നബി ഇന്നിട്ട് ആളെ കൊണ്ട് ും തോന്നിയപ്പോ പതിയിലേക്ക് പത്ത് കൊല്ലവിടെ താമസിച്ചു. ചൈതന്യ വിശ്രാമിന്റെ കല്യാണം കഴിച്ചു. മൂസാ നബി ഉള്ളെടുത്ത കിണറാണ് ഇത്. മൂസാ നബി ഉള്ളെടുത്ത കിണറോ? അല്ല, അത് ഇല്ല, അത് നമുക്ക് അങ്ങനെ തോന്നിയോ? ഇല്ല, വിട്ടിട്ടില്ല, നേരെ വെള്ളം കാണുന്നുണ്ട്. വെള്ളെടുത്ത കിണർ. അൽഹംദുലില്ലാഹ്.
പെജല്ല എന്ന് പറഞ്ഞ ആ മലന്റെ ഇടയിലെ മല ആ പൊട്ടി പൊളിഞ്ഞു പോയി. അങ്ങനെ തൂറിസീന താഴ്വരയിൽ നിന്നും ഞങ്ങൾ പുറപ്പെട്ടു ജബൽ മൂസ. അല്ലാഹു തആല തൗറാത്ത് നൽകപ്പെട്ട ആ മലയും മൂസാ നബി വെള്ളെടുത്ത കിണറും മൂസാ നബിക്ക് രാത്രിയിൽ അള്ളാഹുവിൻ്റെ ഒരു പ്രകാശം വെളിച്ചം നൽകിയ ഒരു ചെടിയും ഒക്കെ കണ്ടു. നേരിൽ കണ്ടതിൻ്റെ സന്തോഷവും സംതൃപ്തിയിലും അള്ളാഹുവിന് ശുക്രം ചെയ്തുകൊണ്ട് അടുത്തത് ഇസ്രായേലിലേക്കുള്ള ഒരു യാത്രയാണ്. ഇവിടുന്ന് ബോർഡറിലേക്ക് പോവാണ്. ഈ റൈറ്റ് സൈഡ് കാണുന്ന ഈ കടൽ അക്ബ കടലാണ്. ആ കടലിൻ്റെ നേരെ മറുവശത്താണ് ഈ സൗദി അറേബ്യ സ്ഥിതി ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡ് മുഴുവനും മലകളുമാണ്. വിശാലമായിട്ടുള്ള തരിശായിട്ടുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഇനി അടുത്ത് അങ്ങനെ ജബൽ മൂസയിൽ നിന്ന് ഞങ്ങൾ വിട്ട് ഏകദേശം 1-2 മണിക്കൂർ ഓടിയിട്ട് മന്തക്കത്തുർ റാബിയ എന്നൊരു സ്ഥലത്ത് എത്തി. ഞങ്ങൾ ഉച്ചഭക്ഷണത്തിനായി ഇവിടെ ഒരു ഹോട്ടലിൽ നിർത്തിയിട്ടുള്ളത്, കടൽക്കരയോട് ചേർന്നിട്ടുള്ളൊരു ഹോട്ടൽ. അപ്പോൾ എല്ലാവരും ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം കടൽക്കരയിലൊക്കെ ഒന്ന് ഉല്ലസിക്കുകയാണ്. അപ്പം കുറേ നേരം വണ്ടിയിലൊക്കെ ഇരുന്നതിൻ്റെ ഒരു ക്ഷീണമൊക്കെ തീർക്കാനൊന്ന് എല്ലാവരും വെള്ളത്തിലേക്ക് ഇറങ്ങി. കുറച്ച് ഇനി തീർന്ന നേരം തബാ ബോർഡിലേക്കാണ്. ഈജിപ്തിൻ്റെയും ഇസ്രായേലിൻ്റെയും ബോർഡറാണ് തബാ ബോർഡർ. ഏകദേശം ഒരു 5 മണിയാകുമ്പോഴേക്കും അവിടെ എത്തുമെന്നാണ് വിചാരിക്കുന്നത്.